നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ വേണ്ടപ്പെട്ടവരെ ആരെയെങ്കിലും കാണാതാകുമ്പോൾ അവർക്കായുള്ള അന്വേഷണം നാം നടത്താറുണ്ട്. ഇന്നലെ വരെ നമുക്കൊപ്പം കൂടെയുണ്ടായിരുന്ന ഒരാളെ പെട്ടെന്ന് കാണാതാവുകയും അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെയും ഇരിക്കുന്ന മാനസികാവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്ന ഒരു യുവതി കഴിഞ്ഞ ദിവസം അറിഞ്ഞത് നടുക്കുന്ന വിവരങ്ങളാണ്. ഭാര്യയെ കടക്കെണിയിലാക്കിയ ശേഷം മുങ്ങുകയായിരുന്നു ഭർത്താവ്. ഇയാളെക്കുറിച്ച് 8 വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും IS ചേർന്നു വന്ന വിവരമാണ് ഭാര്യ അറിഞ്ഞത്. ബാലുശ്ശേരി സ്വദേശിയായ യുവതിയാണ് കഴിഞ്ഞ ദിവസം അത്യന്തം ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞത്. നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്ന മുഖ്യമന്ത്രി IS ചേർന്ന മലയാളികളുടെ പട്ടിക പറഞ്ഞിരുന്നു. അതിൽ ബാലുശ്ശേരി തുരുത്തിയാട് സ്വദേശി പ്രജു ഉൾപ്പെടെയുള്ളതായി മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോഴായിരുന്നു തന്റെ ഭർത്താവ് IS ചേർന്ന വിവരം ആ ഭാര്യ അറിഞ്ഞത്. പ്രജു കിനാലൂർ മങ്കയം ആമിന ഉമ്മ കൊലക്കേസ് പ്രതി കൂടിയാണ്. ഭാര്യയ്ക്കും വീട്ടുകാർക്കും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ശേഷമാണ് ഇയാൾ അവരെ ഉപേക്ഷിച്ചു മുങ്ങിയത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയാണ് തന്റെ ഭർത്താവെന്ന് ആ യുവതി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഭീകര സംഘടനയിൽ എത്തിയതിൽ തനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ലെന്നും ആ യുവതി വെളിപ്പെടുത്തി. 4 വിവാഹം കഴിച്ച വ്യക്തിയാണ് ഇയാൾ. ഈ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് 3 വർഷം മുന്നേ തന്നെ പ്രജു ഇസ്ലാം മതത്തിലേക്ക് മാറിയിരുന്നു. കടുത്ത മതവിശ്വാസം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ തന്നോടും ആ വഴിക്ക് നീങ്ങാൻ അയാൾ നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ ഇഷ്ടം പോലെ പണം കിട്ടുമെന്ന് പറഞ്ഞിരുന്നതായും യുവതി പറഞ്ഞു. എന്നാൽ യുവതി സുന്നി വിശ്വാസിയാണ്. 2009 മങ്കയം വാരിമലയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ പ്രജുവിനെയും മറ്റൊരു പ്രതിയായ ആമിന ഉമ്മയുടെ മകളുടെ മകൾ മൻസൂറിനെയും കോടതി വെറുതെ വിടുകയായിരുന്നു. പോലീസ് ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണം ഉയർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ അന്ന് വന്നിരുന്നു. കോടതി കുറ്റവിമുക്തരാക്കിയ ശേഷം കേസ് നടത്തിപ്പിനായി വലിയ സാമ്പത്തിക ചെലവ് ഇവർ നേരിടേണ്ടി വന്നു. ഈ ആവശ്യത്തിന് വേണ്ടി ഭാര്യയുടെ ഉമ്മയുടെ പേരിലുള്ള 7 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പണയപ്പെടുത്തി ഇയാൾ 7 ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയായിരുന്നു. യുവതിയുടെ പരിചയക്കാരും ബന്ധുക്കളുമായ പല വ്യക്തികളിൽ നിന്നും ഇയാൾ പണം കടം വാങ്ങിയ അവസ്ഥ വരെയുണ്ടായി. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും ഇയാൾ സ്വന്തമാക്കി. എല്ലാം ഇയാൾ കൈക്കലാക്കിയ ശേഷം യുവതിയുടെ സ്കൂട്ടറും എടുത്തിരുന്നു. എന്നിട്ടായിരുന്നു ഇയാൾ മുങ്ങിയത്. ഭർത്താവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ പ്രതികരണമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും യുവതിക്ക് കിട്ടിയില്ല. ഉമ്മയ്ക്കും മകനുമൊപ്പം തറവാട്ട് പറമ്പിലെ ചെറിയ വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. കിടക്കാനുള്ള ഇടം നഷ്ടമായി, കടം വർദ്ധിച്ചു. അങ്ങനെ ആകെ മൊത്തം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് യുവതി ജീവിക്കുന്നത്. അതിനിടയിലാണ് ഭർത്താവ് IS ചേർന്ന വിവരം കൂടി അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.